ി നാല് ആറ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ബാബു പറയുന്നു മധുരമായ കുട്ടികളെ ബ്രഹ്മാബാബയുടെയും നിർദ്ദേശം പ്രസിദ്ധമാണ് നിങ്ങൾക്ക് രണ്ടുപേരുടെയും നിർദ്ദേശപ്രകാരം നടന്ന് തൻ്റെ മംഗളം ചെയ്യണം ചോദ്യം ആരാണ് നമ്പർ വൺ ട്രസ്റ്റി എങ്ങനെ ഉത്തരം ശുബാബ തന്നെയാണ് നമ്പർ വൺ ട്രസ്റ്റി ബാബയിൽ ഒരൽപ്പം പോലും ആസക്തിയില്ല ഭക്തി മാർഗത്തിനു പോലും നിങ്ങൾ ഈശ്വരാർത്ഥം ദാനപുണ്യം എല്ലാം ചെയ്തിരുന്നു അതെല്ലാം ഇൻഷറായിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഫലം അടുത്ത ജന്മത്തിൽ ലഭിക്കുന്നു ഇപ്പോൾ ആരൊക്കെ ബാബയ്ക്ക് വേണ്ടി തൻ്റെതെല്ലാം ഇൻഷുർ ചെയ്യുന്നുവോ അവർക്ക് പൂർണമായ പ്രതിഫലം ബാബ നൽകുന്നു എന്തുകൊണ്ടെന്നാൽ ബാബ പറയുകയാണ് ഞാൻ സ്വയം സുഖം അനുഭവിക്കുന്നില്ല ഞാൻ നിങ്ങളിൽ നിന്നും വാങ്ങി എന്തു ചെയ്യാനാണ് ഗീതം പ്രതിജ്ഞയെടുത്ത് അങ്ങയുടെ വാതിൽക്കൽ എത്തിയിരിക്കുന്നു ധാരണയ്ക്കുള്ള മുഖ്യമായ സാരം ഈ ഡ്രാമയിലെ ഓരോ സീനും സാക്ഷിയായി കാണണം എന്തുകൊണ്ടെന്നാൽ ഉണ്ടായതും ഉണ്ടാക്കപ്പെട്ടതും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതുമാണ് ഒരിക്കലും ഒരു കാര്യത്തിലും സംശയം സംശയമുന്നയിക്കരുത് ബാബ ഇൻഷുറൻസ് പ്രമുഖനാണ് അതുകൊണ്ട് ശരീരം മനസ്സ് ധനം ബാബയുടെ സേവനത്തിൽ സഫലമാക്കി തന്റെ ഭാവി ഉണ്ടാക്കണം ബാബയുമായി പൂർണ്ണ കണക്ഷൻ വെക്കണം പൂർണ്ണ വാർത്തകളെല്ലാം കേൾപ്പിക്കണം വരദാനം കുറഞ്ഞ വാക്കുകളിലൂടെ ജ്ഞാനത്തിന്റെ സർവ്വരഹസ്യങ്ങളും സ്പഷ്ടമാക്കുന്ന യഥാർത്ഥവും ശക്തിശാലികളുമായി ഭവിക്കട്ടെ ഒരു വസ്തു എത്ര കൂടുതൽ ശക്തിശാലിയാണോ അത്രയും അതിന്റെ അളവ് കുറവായിരിക്കും അതേപോലെ താങ്കളുടെ നിർവണം അല്ലെങ്കിൽ വാണിക്കുപരിയായ സ്ഥിതിയിൽ സ്ഥിതി ചെയ്ത് വാണിയിലേക്ക് വരികയാണെങ്കിൽ ശബ്ദം കുറവായിരിക്കും പക്ഷേ യഥാർത്ഥവും ശക്തിശാലിയുമായിരിക്കും ഒരു വാക്കിൽ ആയിരം വാക്കുകളുടെ രഹസ്യം അടങ്ങിയിരിക്കും അതിലൂടെ വ്യർത്ഥമായ വാക്കുകൾ സ്വാഭാവികമായും സമാപ്തമാകും ഒരു വാക്കിലൂടെ ജ്ഞാനത്തിന്റെ സർവരഹസ്യങ്ങളും സ്പഷ്ടമാക്കാൻ കഴിയും വിസ്താരം സമാപ്തമാകും ശ്ലോകൻ ഉള്ളുകൊണ്ട് ബാബ എന്ന് പറയുക അർത്ഥം സന്തോഷത്തിന്റെയും ശാന്തിയുടെയും പ്രാപ്തി നേടുക ശാന്തി മധുരമധുരമായ ആത്മീയ കുട്ടികൾ ഗീതം കേട്ടുവല്ലോ ബാബയുടേതായി മാറിയവരെയാണ് കുട്ടികൾ എന്ന് പറയുന്നത് ബാബ മനസ്സിലാക്കി തരുന്നു ഇത് നിങ്ങളുടെ അന്തിമത്തിലെ മർജീവാ ജന്മമാണ് ജീവിച്ചിരിക്കെ ബാബയുടേതായി മാറണം ഇത് നിങ്ങൾ കുട്ടികൾക്കറിയാം ശ്രീമതത്തെ കുറിച്ച് പാടാറുണ്ടല്ലോ ശ്രീമത് ഭഗവാനുവാച ഗീതയിൽ കൃഷ്ണന്റെ പേരാണ് വെച്ചിരിക്കുന്നത് വാസ്തവത്തിൽ ശിവാബയാണ് ഭഗവാൻ അതിനുശേഷം ബ്രഹ്മാവ് പിന്നെ കൃഷ്ണൻ കൃഷ്ണന്റെ ശ്രീമതം എന്ന് പറയില്ല ശ്രേഷ്ഠത്തിലും ശ്രേഷ്ഠം നമ്മുടെ ബാബയാണ് പതിത പാവനെന്ന് കൃഷ്ണനെയോ രാധയെയോ പറയില്ല അവരെല്ലാം ദൈവീക ഗുണങ്ങളുള്ള മനുഷ്യരാണ് മനുഷ്യനെ ഒരിക്കലും പതിതപാവനമെന്ന് പറയില്ല പതിത പാവന വരൂ എന്ന് സത്യുഗത്തിൽ ആരും പറയില്ല പതിതരെ പാവനമാക്കുന്നത് ഒരു ബാബയാണ് ബാബയുടെ ശ്രീമത പ്രകാരം നിങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രജാപിത ബ്രഹ്മാവിന്റെ മതം പ്രസിദ്ധമാണ് ശ്രീമതം പ്രസിദ്ധമാണ് എന്നാൽ അതിൽ തെറ്റ് സംഭവിച്ചതിതാണ് ബാബയുടെ പേരുമാറ്റി കൃഷ്ണന്റെ പേര് വെച്ചു എല്ലാ ധർമ്മത്തിലുള്ളവർക്കും വേണ്ടി ഒരേ ഒരു ബാബയാണ് കൃഷ്ണനെ എല്ലാവരും അംഗീകരിക്കില്ല ക്രിസ്തു ധർമ്മത്തിലുള്ളവർ ക്രൈസ്റ്റിനെയാണ് അച്ഛനായി അംഗീകരിക്കുന്നത് അല്ലാതെ കൃഷ്ണനെയല്ല എന്തുകൊണ്ടെന്നാൽ ക്രിസ്തുവിന്റെ മുഖവംശാവലിയാണ് ക്രിസ്ത്യാനികൾ ശിവാബ് വന്നാണ് നിങ്ങളെ തൻ്റെതാക്കി മാറ്റുന്നത് പറയുന്നു ഞാൻ പൂർണ്ണ മനസ്സോടെ ബാബയുടേതായി മാറിയിരിക്കയാണ് അതിനാൽ ബാബയുടെ നിർദ്ദേശം അനുസരിച്ച് നടക്കണം നിങ്ങൾ ബാബയ്ക്ക് തൻ്റെതായ നിർദ്ദേശം നൽകേണ്ടതിന്റെ ആവശ്യകതയില്ല ബാബ സ്വയം നിർദ്ദേശം നൽകുന്ന ആളാണ് ബാക്കിയെല്ലാം ബാബയുടെ കുട്ടികളാണ് ശിവ പ്രസിദ്ധമാണ് ബാബ ഏത് നിർദ്ദേശം നൽകിയാലും അത് ശരി തന്നെ ഇങ്ങനെ ചെയ്യൂ എന്ന് ബ്രഹ്മാവിനും നിർദ്ദേശം നൽകുന്നു നിങ്ങളുടെ ബന്ധം ശിവബാബയുമായാണ് ഒരാളുടെയും അവ ഗുണത്തെ കാണരുത് ശ്രീമത നടക്കണം ശിവാബ നിരാകാരനാണ് ശിവാബയുടെ വീടല്ല ഇത് നിങ്ങൾ ഇവിടെ പഴയ വീട്ടിലാണ് ഇരിക്കുന്നത് പിന്നീട് സ്വർഗത്തിൽ തന്റെ വീട്ടിൽ പോയി ഇരിക്കും പറയുന്നു ഞാൻ ഇവിടെ ഇരിക്കില്ല ഞാൻ ഇവിടെ കുറച്ച് സമയത്തേക്ക് വേണ്ടിയാണ് വരുന്നത് നിങ്ങളാണ് സത്യം സത്യമായ സേന ഡ്രാമ പ്ലാൻ അനുസരിച്ച് സുപ്രീമാത്മാ കൽപ്പം മുൻപത്തേതുപോലെ നിർദ്ദേശം നൽകിക്കൊണ്ടിരിക്കുകയാണ് കല്പകൽപ്പം നൽകിയത് തന്നെയാണ് ഇപ്പോഴും നൽകുന്നത് രാത്രിയും പകലും ഗുഹ്യമായ ജ്ഞാനം കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നു പുതിയൊരാൾക്ക് ഇത് മനസ്സിലാക്കാനേ കഴിയില്ല ചിലർ മുപ്പത്തി അഞ്ച് നാൽപ്പത് വർഷങ്ങളായിട്ടുള്ളവരുണ്ടെങ്കിലും വളരെ പേര് ഈ ഗംഭീരമായ കാര്യത്തെ മനസ്സിലാക്കുന്നതേയില്ല ബാബ ദിവസവും പുതിയ കാര്യങ്ങൾ കേൾപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ി മുതലാണ് മുരളി കേൾപ്പിക്കാൻ തുടങ്ങിയത് ആദ്യം ബാബ മുരളി കേൾപ്പിക്കുമായിരുന്നില്ല രാത്രി രണ്ടു മണിക്ക് എഴുന്നേറ്റ് പത്തും പതിനഞ്ചും പേജ് എഴുതുമായിരുന്നു ബാബ എഴുതിക്കുമായിരുന്നു പിന്നീട് അതിന്റെ കോപ്പികൾ എടുപ്പിക്കുമായിരുന്നു ഭക്തി മാർഗത്തിലും ശാസ്ത്രങ്ങളുടെയും മറ്റും രേഖകൾ സംരക്ഷിക്കുമായിരുന്നുവല്ലോ ദിന വലിയ വലിയ പുസ്തകങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു എത്രയാണ് ജീവചരിത്രം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അവയെല്ലാം പഠിച്ചതിന് ശേഷം എടുത്തു വെക്കുന്നു നിങ്ങൾ മുരളി പഠിച്ച് വലിച്ചെറിയുന്നു ഇല്ലെങ്കിൽ സദാകാലത്തേക്ക് ഇതിന്റെ കോപ്പികൾ എടുത്തു വെക്കുമല്ലോ എന്നാൽ എടുത്തു വെക്കാറില്ല കാരണം നിങ്ങൾക്കറിയാം ഇതെല്ലാം നശിക്കാൻ പോകുന്നതാണ് ബാക്കി നിങ്ങൾ ഉണ്ടാക്കുന്ന ചിത്രങ്ങളെല്ലാം കുറച്ച് ദിവസത്തേക്ക് വേണ്ടിയാണ് പിന്നീട് ഇതെല്ലാം മണ്ണിൽ മൂടി പോകും ശാസ്ത്രങ്ങൾ ഉണ്ടാകില്ല ചിത്രങ്ങളൊന്നും ഉണ്ടാകില്ല എന്തൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുവോ അതെല്ലാം കൽപ്പത്തിന് ശേഷവും ഉണ്ടായിക്കൊണ്ടിരിക്കും ശാസ്ത്രം മുതലായവയെല്ലാം പിന്നീട് ദ്വാപരയുഗം മുതൽ ആരംഭിക്കും ഗ്രന്ഥങ്ങളെല്ലാം ആദ്യം കൈകൾ കൊണ്ട് എഴുതുമ്പോൾ ചെറുതായിരുന്നു ഇപ്പോൾ വളരെ വലുതായി ഓരോ ദിവസം കൂടുന്തോറും വലുതായി കൊണ്ടേയിരിക്കും ഇല്ലെങ്കിൽ ശിവബാബയുടെ ജീവിത കഥ എത്രയധികം എഴുതണം ഇപ്പോൾ നിങ്ങൾ കുട്ടികൾ പറയുന്നു പരം പരമാത്മാവിന്റെ ജീവിത കഥ നമുക്കറിയാം ഭക്തി മാർഗത്തിൽ നമ്മൾ എന്തു ചെയ്യുന്നു എന്ന് ബാബു മനസ്സിലാക്കി തരുന്നു ഭക്തിമാർഗത്തിലും ഇൻഷുർ ചെയ്യുന്നുണ്ട് ഈശ്വരാർത്ഥം മനുഷ്യർ ദാനപുണ്യ കർമ്മങ്ങളെല്ലാം ചെയ്യാറുണ്ട് ഇവരാണ് ഈശ്വരാർത്ഥം ദാനപുണ്യ കർമ്മങ്ങൾ ചെയ്തതെന്ന് പറയാറുമുണ്ട് ഈശ്വരനാണ് വലിയ വീട്ടിൽ ജന്മം നൽകിയത് ഭക്തി മാർഗത്തിൽ ധർമ്മ ആത്മാക്കൾ ധാരാളമുണ്ട് ഈശ്വരാർത്ഥം ശ്രീകൃഷ്ണാർത്ഥം ദാനപുണ്യകർമ്മങ്ങൾ ചെയ്യുന്നു ഇപ്പോൾ ബാബു മനസ്സിലാക്കി തരുന്നു ഞാൻ കുട്ടികൾക്ക് അടുത്ത ജന്മത്തിൽ അല്പകാലത്തേക്കുള്ള ഫലം നൽകുന്നു നല്ലതും മോശമായതുമായ ഫലം ലഭിക്കും എത്രയാണ് ഇൻഷുർ ചെയ്തിരിക്കുന്നത് ആരെങ്ങനെയുള്ള കർമ്മം ചെയ്യുന്നുവോ അതിനനുസരിച്ചുള്ള ഫലം ലഭിക്കുന്നു മായ ീഴായ കർമ്മങ്ങൾ ചെയ്യിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു ഇതിലൂടെ ദുഃഖം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോ ഞാൻ നിങ്ങളെ ഇങ്ങനെയുള്ള കർമ്മം പഠിപ്പിക്കുന്നു ഇതിലൂടെ ഒരിക്കലും ദുഃഖമുണ്ടാകുന്നില്ല അവിടെ മായയും ഉണ്ടാകില്ല ബാക്കി പദവി ഉണ്ടായിരിക്കും ഇതിലാർക്കെത്ര വേണമെങ്കിലും സഫലീകരിക്കാം ബാബയും ട്രസ്റ്റിയാണ് നമ്പർ വൺ ട്രസ്റ്റിയാണ് മറ്റുള്ളവർക്ക് ആസക്തി ഉണ്ടാകും ചില സൂക്ഷിപ്പുകാർ മറ്റുള്ളവരുടെ ആഹാരം തന്നെ മുടക്കുന്നു ബാബ നോക്കൂ എങ്ങനെയുള്ള ട്രസ്റ്റിയാണ് ഇതെല്ലാം കുട്ടികൾക്ക് വേണ്ടിയാണ് എന്നാണ് പറയുന്നത് നിങ്ങളുടെ മുഴുവൻ കണക്ഷനും ശുഭാബിയുമായാണ് ബാബ പറയുന്നു ഞാൻ സത്യമായ സൂക്ഷിപ്പുകാരനാണ് ഞാൻ സ്വയം സുഖമനുഭവിക്കുന്നതേ ഇല്ല കുട്ടികൾക്കാണ് മുഴുവൻ രാജധാനിയും നൽകുന്നത് ലൗകിക അച്ഛനും കുട്ടികൾക്ക് സമ്പത്തൊക്കെ കൊടുക്കാറുണ്ടല്ലോ ഞാൻ സ്വർഗത്തിലെ ഒന്നും തന്നെ എടുക്കുന്നില്ല എല്ലാം നൽകുന്നത് അതിനാൽ നിങ്ങളുടെ കണക്ഷൻ മുഴുവനും ശുഭാബിയുമായാണ് ഈ ബ്രഹ്മബാബിയും പൂർണമായും ഇൻഷുർ ചെയ്തു ശരീരം മനസ്സ് ധനം എല്ലാം ഷുബാബയുടെ സർവീസിലാണ് സിന്ധിയിൽ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ ആരുടെ കൈകളാണോ ദാതാവിനെ പോലെയുള്ളവർ ആദ്യം അവർ നേടും ബാബയ്ക്ക് എല്ലാം ഇൻഷുർ ചെയ്യണം രണ്ടു പിടി അവല് കൊടുത്ത് കൊട്ടാരം നേടണം ഇപ്പൊ നോക്കൂ കൊട്ടാരം ഉണ്ടാക്കിയിരിക്കുന്നു ചിലർ ഒരു രൂപ അയയ്ക്കുന്നു ഒരു ഇഷ്ടിക എന്ന് പറയുന്നു ബാബ് എഴുതിയിട്ടുണ്ട് നിങ്ങൾക്ക് നല്ല കൊട്ടാരം ലഭിക്കും എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ ദരിദ്രരാണ് ഞാൻ ദരിദ്രരുടെ നാഥനാണ് ദരിദ്രരുടെ ഒരു രൂപയും ധനവാന്റെ ആയിരം രൂപയും ഒരുപോലെയാണ് രണ്ടു പേർക്കും ഒരുപോലെയാണ് പദവി ലഭിക്കുന്നത് ധനവാന്മാർ വളരെ പ്രയാസപ്പെട്ടാണ് വരുന്നത് കന്യകമാരാണ് എല്ലാവരേക്കാളും സ്വതന്ത്രരായിട്ടുള്ളത് മമ്മ നമ്പർ വണ്ണിലേക്ക് പോയി ഇദ്ദേഹം എല്ലാം നൽകിയെങ്കിലും ആദ്യത്തെ പേര് ലക്ഷ്മിയുടേത് പിന്നീട് നാരായണൻ എത്ര അത്ഭുതകരമായ കളിയാണ് അതിനാൽ ഒരു കാര്യത്തിലും സംശയമുണ്ടാകരുത് ബാബ്ദാദ ചെറിയ ആളല്ല ഒരല്പം പോലും സംശയം ഈ കാര്യത്തിൽ കൊണ്ടുവരരുത് വളരെ മധുരമുള്ളവരായിരിക്കണം ഓരോ ചുവടും എടുക്കണം ഇല്ലെങ്കിൽ മായ വളരെയധികം നഷ്ടമുണ്ടാക്കും കുട്ടികൾക്ക് എത്രയാണ് നിർദ്ദേശം തരേണ്ടതായിട്ടുള്ളത് ബാബ പറയുന്നു പൂർണമായ വാർത്ത എഴുതു ബാബ എല്ലാവിധത്തിലും സംരക്ഷിക്കും ബാബയ്ക്ക് വളരെയധികം ചിന്തയുണ്ട് ഈ കുട്ടി മുന്നേറിക്കൊണ്ടിരിക്കണം പഠിപ്പിൽ പൂർണ്ണ ശ്രദ്ധ കൊടുക്കണം നമ്മൾ തിസ്നേഹിയായ ഈശ്വരീയ പിതാവിന്റെ വിദ്യാർത്ഥികളാണ് ഭഗവാനു വാജ എന്ന് എഴുതിയിട്ടുണ്ട് പക്ഷേ കൃഷ്ണന്റെ പേരാണ് വെച്ചിരിക്കുന്നതും കൃഷ്ണനാണ് എല്ലാ മനുഷ്യരെക്കാളും ഉയർന്നതിലും ഉയർന്നത് ആദ്യത്തെ രാജകുമാരൻ കൃഷ്ണന്റെ പേര് വെച്ചിരിക്കുന്നു എന്തുകൊണ്ട് നാരായണന്റെ പേര് വെച്ചില്ല കൃഷ്ണൻ ബാലകനാണ് കുട്ടിക്കാലം മുതലേ ബാലകൻ സദോ പ്രധാനമായിരിക്കും പിന്നീട് ചെറിയ കുട്ടിയിൽ നിന്ന് യുവാവും അതിനുശേഷം വൃദ്ധ അവസ്ഥയിലേക്കും വരുന്നു കുട്ടികളുടെ മഹിമയാണ് പാടാറുള്ളത് എന്തുകൊണ്ടെന്നാൽ പവിത്രമാണ് ബാലകൻ ബ്രഹ്മചാരിക്ക് സമാനമാണെന്ന് പാടപ്പെടുന്നു കുട്ടികളിൽ നിന്ന് ഒരു പ്രകാരത്തിലുള്ള പാപവും ഉണ്ടാകുന്നില്ല കൃഷ്ണൻ കൊച്ചുകുട്ടിയായത് കാരണം കൃഷ്ണന്റെ ജന്മദിനം ആഘോഷിക്കുന്നു എന്നിട്ടും കൃഷ്ണനെ ദ്വാപരയുഗത്തിലാണ് കാണിക്കുന്നത് ഇതെല്ലാം ബാബയിരുന്നു മനസ്സിലാക്കി തരുന്നു കേവലം നിങ്ങൾ ബ്രാഹ്മണ കുട്ടികൾക്കല്ലാതെ ഈ കാര്യത്തെ കുറിച്ച് ലോകത്തിലുള്ള ആർക്കും തന്നെ അറിയില്ല ബ്രാഹ്മണരാണ് ഉത്തമം നിങ്ങൾ ബ്രാഹ്മണരാണ് ഈശ്വരീയ സന്താനങ്ങൾ സത്യയുഗത്തിൽ ഈശ്വരീയ സന്താനം എന്ന് പറയില്ല ഈശ്വരനിൽ നിന്ന് തീർച്ചയായും സ്വർഗത്തിലെ പ്രാപ്തിയാണ് ഉണ്ടാകുന്നത് ഇത് നിങ്ങളുടെ അതിദുർ ദുർലഭമായ അമൂല്യമായ ജീവിതമാണ് എല്ലാവർക്കും ഈ ജീവിതം ഉണ്ടാകില്ല ഈ ഡ്രാമ ഇങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ആരാണോ കൽപ്പം മുൻപ് പഠിച്ചത് അവരാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നതും ഭഗവാനാണ് ഭഗവാൻ ഭഗവതിയെ സൃഷ്ടിക്കുന്നതും പക്ഷേ ഭഗവാൻ ഭഗവതി എന്ന് പറയാൻ സാധിക്കില്ല ദൈവമൊന്നാണ് നിരാകാരനാണ് മഹിമയുള്ളതും സാഗാരത്തിലുള്ളവർക്ക് കുറഞ്ഞ മഹിമയേ ഉണ്ടാകുന്നുള്ളൂ നിരാകാരനാണ് ഈ ലക്ഷ്മി നാരായണെ ഇതുപോലെയാക്കി മാറ്റിയത് ഇപ്പോൾ രാജയോഗം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് രാജധാനി സ്ഥാപിക്കപ്പെട്ടുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഉണ്ടാകും ബാബ തീർച്ചയായും സ്വർഗത്തിന്റെ സമ്പത്ത് നൽകും ഇപ്പോഴിത് സംഗമത്തിലെ കാര്യമാണ് ശുബാബ വരുന്നു അപ്പോൾ കളി പൂർത്തിയാകുന്നു പിന്നീട് കൃഷ്ണന്റെ ജന്മം ഉണ്ടാകുന്നു പാവ മനുഷ്യരാശയക്കുഴപ്പത്തിലാണ് അപ്പോഴാണ് ബാബ വന്ന് മനസ്സിലാക്കി തരുന്നതും പരം പിത പരമാത്മാ ബ്രഹ്മാവിലൂടെ എല്ലാ ശാസ്ത്രങ്ങളുടെയും സാരം പറഞ്ഞു തരികയാണ് ഇപ്പോ നിങ്ങൾ മാസ്റ്റർ ജ്ഞാനസാഗരനായി മാറി ആത്മാവിന്റെ മഹിമ തന്നെയാണ് ജ്ഞാനസാഗരൻ ആനന്ദത്തിന്റെ സാഗരൻ ഇത് ബാബയുടെ മഹിമയാണ് ബാബ പറയുന്നു ഈ ഭാരതം ഏറ്റവും വലിയ തീർത്ഥസ്ഥാനമാണ് പക്ഷേ കൃഷ്ണന്റെ പേര് വെച്ചതിലൂടെ മുഴുവൻ മഹിമയും ഗുപ്തമായി പോയി ഇല്ലെങ്കിൽ എല്ലാ മനുഷ്യരും ശിവക്ഷേത്രത്തിൽ പൂക്കൾ അർപ്പിക്കുമായിരുന്നു എല്ലാവരുടെയും സദ്ഗതി ദാതാവ് ഒരു ബാബയാണ് അരക്കൽപ്പം നിങ്ങൾ പ്രാപ്തി അനുഭവിച്ചു പിന്നീട് താഴേക്കിറങ്ങി വന്നു എല്ലാവർക്കും തമോപ്രധാനമായി മാറുക തന്നെ വേണം ഇപ്പോൾ ബാബ പറയുകയാണ് നിങ്ങൾ കുട്ടികൾക്ക് വേണ്ടി പുതിയ ലോകം സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ് ബാബ സ്വയം ആ ലോകത്തിൽ വരുന്നില്ല എല്ലാം കുട്ടികൾക്ക് വേണ്ടിയാണ് ശരിയായ കാര്യമാണ് മനുഷ്യരെല്ലാം അവരവർക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് പക്ഷേ ഞാൻ നിഷ്കാമമായി ചെയ്യുന്നു എന്ന് പറയുന്നു പക്ഷേ നിഷ്കാമമായി ആരും ഒന്നും തന്നെ ചെയ്യുന്നില്ല തീർച്ചയായും ഓരോ വസ്തുവിനും ഫലം ലഭിക്കും ഞാൻ നിങ്ങൾ കുട്ടികൾക്ക് അവിനാശി ജ്ഞാനരത്നങ്ങളാണ് നൽകുന്നത് നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ് വൈകുണ്ടം കൊണ്ടുവന്നിരിക്കുന്നത് കുട്ടികൾക്ക് സ്വരാജ്യത്തിന്റെ സ്മരണ നൽകുന്നു അതിനാൽ അത് എടുക്കാൻ വേണ്ടി യോഗ്യതയുള്ളവരായി മാറണം സ്വർഗത്തിന്റെ അധികാരിയായി മാറണം ഉള്ളം കയ്യിൽ സ്വർഗമാണ് ലഭിക്കുന്നത് സെക്കൻഡിൽ ജീവൻ മുക്തി അല്ലെങ്കിൽ സെക്കൻഡിൽ ചക്രവർത്തി പദവി ദിവ്യദൃഷ്ടി ദാതാവ് ശിവബാബയാണ് സെക്കൻഡിൽ വൈകുണ്ഠത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു ഈ ബാബയുടെ കയ്യിൽ ചാവിയില്ല ബാബ പറയുന്നു ഞാൻ നിങ്ങൾ കുട്ടികൾക്ക് രാജപദവി നൽകുന്നു ഞാൻ രാജ്യം ഭരിക്കുന്നില്ല പിന്നീട് നിങ്ങൾ ഭക്തിമാർഗത്തിലേക്ക് പോകുമ്പോൾ എനിക്ക് നിങ്ങളെ ദിവ്യദൃഷ്ടിയിലൂടെ രസിപ്പിക്കണം എത്ര നല്ല രീതിയിലാണ് മനസ്സിലാക്കി തരുന്നത് ഇങ്ങനെ ബാബ കൽപ്പകൽപ്പം കൽപ്പത്തിലെ സംഗമയുഗത്തിൽ ഒരു പ്രാവശ്യമാണ് വരുന്നത് ഉണ്ടാക്കിയതും ഉണ്ടാക്കപ്പെട്ടതും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതുമാണ് ഇനി ഉണ്ടാകാൻ ഒന്നും തന്നെയില്ല എന്തെല്ലാം ഉണ്ടായോ അത് ഡ്രാമയിൽ അടങ്ങിയിട്ടുള്ളതാണ് അതിനെ സാക്ഷിയായി കാണൂ ബാബ വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കി തരുന്നു കുട്ടികളെ ഞാൻ നിങ്ങളുടെ ഇൻഷുറൻസ് ചെയ്യുന്ന പ്രമുഖനാണ് ഞാൻ നിങ്ങളുടെ ഒരു പൈസ പോലും പാഴാക്കില്ല കക്കിയിൽ നിന്ന് നിങ്ങളെ വജ്ര ചെയ്യുന്നത് ഇതെല്ലാം ശിവബാബ ബ്രഹ്മാവിലൂടെയാണ് ചെയ്യിപ്പിക്കുന്നത് നിരാകാരനും നിരഹങ്കാരിയും ബാബയാണ് ഗോഡ് ഫാദർ എങ്ങനെയിരുന്നു പഠിപ്പിക്കുന്നു നിങ്ങളോട് കാൽക്കൽ വീഴാൻ പറയുന്നില്ല ബാബ അനുസരണയുള്ള സേവകനാണ് ബാബ പറയുന്നു ആരെയാണോ അധികാരിയാക്കി മാറ്റിയത് അവർ സുഖം അനുഭവിച്ചനുഭവിച്ചപ്പോൾ ദുഃഖിയായി മാറിയിരിക്കുകയാണ് സുഖം വളരെയധികം ലഭിച്ചിട്ടുണ്ട് ഇത്രയധികം സുഖം മറ്റൊരു ധർമ്മത്തിലും ലഭിച്ചിട്ടില്ല ഇങ്ങനെ ഒരിക്കലും പറയാനും കഴിയില്ല എന്തുകൊണ്ടാണ് ഭാരതവാസികൾക്ക് ഇങ്ങനെ മറ്റുള്ളവർ എന്തു ചെയ്തു ഇത്രയധികം മനുഷ്യരുണ്ട് എല്ലാവർക്കും വരാൻ കഴിയില്ല ഈ ഡ്രാമ ഉണ്ടാക്കപ്പെട്ടതാണ് ഭാരതത്തിലാണ് ആദ്യ സനാതന ദേവീദേവത ധർമ്മമുണ്ടായിരുന്നത് ഭഗവാൻ വന്നാണ് സഹജരാജയോഗം പഠിപ്പിച്ചത് ബാബ പറയുന്നു ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് നിങ്ങൾക്കും അറിയാം എൺപത്തിനാല് ജന്മങ്ങളുടെ പാർട്ട് അഭിനയിച്ച് ഇപ്പോൾ വീണ്ടും വീട്ടിലേക്ക് പോകുന്നു ഇത് ഇപ്പോൾ പഴയ വസ്ത്രമായി സന്യാസി ധർമ്മത്തിലുള്ളവര് പറയാറുണ്ട് ആത്മാ പരമാവില് പോയി ലയിക്കും അങ്ങനെയുള്ള അവസ്ഥയിലിരുന്നിരുന്ന് പിന്നെ ശരീരം ഉപേക്ഷിക്കുന്നു പക്ഷേ ബ്രഹ്മത്തിൽ ആരും പോയി ലയിക്കുന്നില്ല അതിൽ തന്നെ ചിലർ വളരെ തീവ്രമായിരിക്കും ശാന്തിയിലിരുന്ന് ശരീരം ഉപേക്ഷിക്കുമ്പോൾ അതിന്റെ വായുമണ്ഡലത്തിൽ രണ്ടോ മൂന്നോ ദിവസം വരെ നിശബ്ദത നിലനിൽക്കുന്നു നിങ്ങൾക്കറിയാം ഈ പഴയ ശരീരം ഉപേക്ഷിച്ച് ബാബയുടെ അടുത്തേക്ക് പോകും ബ്രഹ്മതത്വം ബാബയല്ല ഇതെല്ലാം പാവങ്ങളായവരുടെ ഭ്രമമാണ് ശരി വളരെ കാലത്തെ വേർപാടിനു ശേഷം തിരികെ കിട്ടിയ മധുരമധുരമായ സന്താനങ്ങൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും പുലർകാല വന്ദനവും ആത്മീയ അച്ഛന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം ആത്മീയ അച്ഛന് ആത്മീയ കുട്ടികളുടെ നമസ്കാരം ധാരണയ്ക്കുള്ള മുഖ്യമായ സാരം ഈ ഡ്രാമയിലെ ഓരോ സീനും സാക്ഷിയായി കാണണം എന്തുകൊണ്ടെന്നാൽ ഉണ്ടായതും ഉണ്ടാക്കപ്പെട്ടതും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതുമാണ് ഒരിക്കലും ഒരു കാര്യത്തിലും സംശയം സംശയമുന്നയിക്കരുത് ബാബ ഇൻഷുറൻസ് പ്രമുഖനാണ് അതുകൊണ്ട് ശരീരം മനസ്സ് ധനം ബാബയുടെ സേവനത്തിൽ സഫലമാക്കി തന്റെ ഭാവി ഉണ്ടാക്കണം ബാബയുമായി പൂർണ്ണ കണക്ഷൻ വയ്ക്കണം പൂർണ്ണ വാർത്തകളെല്ലാം കേൾപ്പിക്കണം വരദാനം കുറഞ്ഞ വാക്കുകളിലൂടെ ജ്ഞാനത്തിന്റെ സർവ്വരഹസ്യങ്ങളും സ്പഷ്ടമാക്കുന്ന യഥാർത്ഥവും ശക്തിശാലികളുമായി ഭവിക്കട്ടെ ഒരു വസ്തു എത്ര കൂടുതൽ ശക്തിശാലിയാണോ അത്രയും അതിൻ്റെ അളവ് കുറവായിരിക്കും അതേപോലെ താങ്കൾ താങ്കളുടെ നിർവ്വാണം അല്ലെങ്കിൽ വാണിക്കുപരിയായ സ്ഥിതിയിൽ സ്ഥിതി ചെയ്ത് വാണിയിലേക്ക് വരികയാണെങ്കിൽ ശബ്ദം കുറവായിരിക്കും പക്ഷെ യഥാർത്ഥവും ശക്തിശാലിയുമായിരിക്കും ഒരു വാക്കിൽ ആയിരം വാക്കുകളുടെ രഹസ്യം അടങ്ങിയിരിക്കും അതിലൂടെ വ്യർത്ഥമായ വാക്കുകൾ സ്വാഭാവികമായും സമാപ്തമാകും ഒരു വാക്കിലൂടെ ജ്ഞാനത്തിന്റെ സർവരഹസ്യങ്ങളും സ്പഷ്ടമാക്കാൻ കഴിയും വിസ്താരം സമാപ്തമാകും ശ്ലോകൻ ഉള്ളുകൊണ്ട് ബാബ എന്ന് പറയുക അർത്ഥം സന്തോഷത്തിന്റെയും ശാന്തിയുടെയും പ്രാപ്തി നേടുക ഓം ശാന്തി